വൈദ്യുതി ബില്ലും മനോരമയുടെ തവളച്ചാട്ടവും വൈദ്യുതി ബില്ലാണ് ഇപ്പോൾ താരം താരങ്ങളായ താരങ്ങളും കേമന്മാരായ കേമന്മാരും വൈദ്യുതി ബില്ലും കൊണ്ട് പരാതി പറയാൻ പോകുന്നത് കെ എസ് ഇ ബി ഓഫീസുകളിലേക്കല്ല മനോരമയുടെ ഓഫീസിലേക്കാണ് പരാതി പരിഹരിക്കലാണ് ഉദ്ദേശമെങ്കിൽ പോകേണ്ടത് കെ എസ് ഇ ബി ഓഫീസിലേക്കല്ലേ എന്ന യുക്തിക്ക് കോട്ടയം പത്രത്തിൽ ഇടമില്ല യുക്തി ഉണ്ടായാൽ മനോരമ ഉണ്ടാകില്ലല്ലോ അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം നിരത്തിയ വെണ്ടയ്ക്കയുടെ ഉള്ളിലെ പുഴുക്കുത്ത് നമ്മൾ കാണാതെ പോകരുത് ദാ ആ വെണ്ടയ്ക്ക രണ്ട് ബൾബിനും ടിവിക്കും കറണ്ട് ബിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തൊൻപത് രൂപ ഒറ്റയടിക്ക് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും മൂക്കത്ത് വിരൽ വയ്ക്കും മണിയാശാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ മനോരമയുടെ വെണ്ടയ്ക്ക പറ പറന്നു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മണിക്കൂറുകൾക്കകം വെണ്ടയ്ക്ക മുറിച്ച് കീറി അതിനകത്തെ പുഴുക്കുത്ത് ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു അത് അടുത്ത ദിവസം മറ്റൊരു പത്രത്തിൽ വാർത്തയായി ആ ഉപഭോക്താവിൻ്റെ വീട്ടിലെ മോട്ടോറായിരുന്നു വില്ലൻ ഇക്കാര്യം മനോരമ ലേഖകന് അറിയില്ലായിരുന്നു എന്ന ന്യായീകരണം തൽക്കാലം വിഴുങ്ങാൻ വയ്യ കാരണം പത്രം മനോരമ ആയതുകൊണ്ട് തന്നെ നുണ കൈയ്യോടെ പിടിച്ചിട്ടും മനോരമ മിണ്ടിയില്ല അല്ലെങ്കിലും ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് ഖേദം പറയാൻ തുടങ്ങിയാൽ അതിനു മാത്രമായി ഒരു പേജ് കുറഞ്ഞത് ഓരോ ദിവസവും വേണ്ടി വരുമെന്ന് മനോരമയ്ക്ക് നന്നായി അറിയാം എന്നാലും മനോരമ ഈ തവളച്ചാട്ടം തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരു മടുപ്പുമില്ലൽ ഉടവേ